ഫ്രണ്ട്സ് ഇനി ഞാൻ നല്ല സ്പൈസി ചിക്കൻ കറിയുമായിട്ടാണ് എത്തിയിരിക്കുന്നത് നമ്മുടെ കപ്പയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഈ ചിക്കൻ കറി വളരെ സ്പൈസിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമുക്ക് ഇതുണ്ടാക്കി തുടങ്ങിയാലോ നമ്മളൊരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പാൻ ചൂടായി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് അങ്ങനെ എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം അങ്ങനെ കടുവ് പൊട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് നമ്മുടെ മസാല ഞാൻ ഇത് കണക്ക് പൊടിച്ചതല്ല ചേർക്കാൻ പോകുന്നത് ഗ്രാമ്പൂ അഞ്ചാറ് ഗ്രാമ്പൂ കറുവപ്പട്ട എല്ലാം കൂടെ ഇതാണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പൊടിക്ക് പകരം ചേർക്കുകയാണ് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത് ആഡ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് സവാള ആഡ് ചെയ്യാം ഞാനിവിടെ ചെറിയ നാല് വലിയ സവാളയും ഒരു 10-12 കൊച്ചുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർക്കുന്നത് കൊച്ചുള്ളി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കാം ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ചിലവർ ചേർക്കാറില്ല തൊലിക്കാനുള്ള പാടുകൊണ്ടേ അതുകൊണ്ട് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം ഇനി നമുക്ക് ഇതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം സവാള നല്ല ബ്രൗണിഷ് നിറം ആവുന്നത് വരെ നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇതിനോടൊപ്പം 4 ചെറിയ പച്ചമുളക് അരിഞ്ഞതും കൂടി ആഡ് ചെയ്യാം സവാള ബ്രൗണിഷ് നിറമാവാൻ അല്പനേരം എടുക്കും ആ നേരത്തിൽ നമുക്ക് ഇതിനാവശ്യമായ വറ്റൽ മുളകും ഞാൻ ദാ ഇവിടെ എടുത്തിട്ടുണ്ട് ഇതിനെ ചൂടാക്കി പൊടിച്ചെടുത്തുകൊണ്ട് വരാം ഇനി നമുക്ക് ഇതിലേക്ക് 2 ചെറിയ തക്കാളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം 1.5 കിലോ വരുന്ന കോഴിയിറച്ചിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ മസാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇറച്ചി വെള്ളം ഇല്ലാതെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിനെ നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇറച്ചി കുറച്ച് വേവായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് മസാലകൾ ആഡ് ചെയ്യാവുന്നതാണ് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക പിന്നീട് ഇറച്ചിക്ക് ആവശ്യമായ ഉപ്പ് ആഡ് ചെയ്യുക എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അടിക്കി പിടിക്കാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അങ്ങനെ ഇറച്ചി നമ്മുടെ പകുതി വേവായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ നേരത്തെ എടുത്തിരിക്കുന്ന പിരിയൻ മുളകാണ് അത് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്തിരിക്കുകയാണ് അതുകൂടാതെ 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ 1 സ്പൂൺ മല്ലിപ്പൊടി പെരിഞ്ചീരകം പൊടിച്ചത് 1/2 സ്പൂൺ മഞ്ഞപ്പൊടി 1 ചെറിയ സ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നന്നായി ഇളക്കി ചേർത്തിട്ടുണ്ട് ഇതുവരെ നമ്മൾ അല്പം പോലും വെള്ളം ചേർത്തിട്ടില്ല നിങ്ങൾക്ക് വെള്ളം അല്പം ചേർക്കണമെന്നുണ്ടെങ്കിൽ ഇനി ചൂടുവെള്ളം ചൂടാക്കി അല്പം ചേർക്കണം നമ്മൾ പകുതി വേവിലായിരുന്നു മസാലകളെല്ലാം ചേർത്തത് ഞാൻ ഇതിലേക്ക് അല്പം ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇറച്ചി നല്ലതുപോലെ വേവുന്നവരെ നമുക്ക് അടച്ചു വെക്കാം അങ്ങനെ നമ്മുടെ ക്രിസ്പി ചിക്കൻ കറി എല്ലാം റെഡി ആയിട്ടുണ്ട് പൊറോട്ടയുടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ ഇത് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റിയാണ് നല്ല സ്പൈസിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുതേ ഇനി ഞാൻ അടുത്ത വീഡിയോയുമായി വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ